ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന മറ്റൊന്നല്ല, കൈ നനയാതെ എങ്ങനെ പാത്രം കഴുകാൻ പറ്റുന്നതാണ്. പാത്രം കഴുകുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നല്ല വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് വേണം. ഒരു റബ്ബർ ഗ്ലൗസ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബാണ് വേണ്ടത്. ഒരു സ്ക്രബ്ബ്, സാധാരണ ഒരു സ്ക്രബ്ബാണ്, 10 രൂപ ഉള്ളതിന്. പിന്നെ വേണ്ട ഒരു കത്രിക, നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതായി ഞാൻ കാണിക്കുന്ന ഭാഗത്ത് കൊട്ടിക്കാനുള്ള, നമുക്കവിടെ കൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചുതരാം. നമുക്ക് നമ്മളത് ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. വല്ലാതെ വലിപ്പം ആവശ്യമില്ല നമുക്ക്. നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ നല്ലത്, കാരണം നല്ല നമ്മുടെ കൈ ഒതുങ്ങുള്ളൂ, കൈ മടക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുന്ന മാതിരി ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അളവെടുക്കുക. നമ്മൾ ഓരോ വിരലിൻ്റെ ഏകദേശം അതിൽ കാണിച്ചിട്ടുള്ള ഗ്ലൗസിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്യുക. കൂടിപ്പോയത് കൂടിപ്പോയി കൈ മടങ്ങില്ല, കുറയും ചെയ്യരുത്. ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്യുക നിങ്ങൾ. ഇതിപ്പോൾ രണ്ട് വിരലിൽ നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്, കാരണം മടങ്ങുന്നത് കറക്റ്റ് വരണം. ഈ ഭാഗത്തുള്ള ആ ഭാഗം മടങ്ങണം നമുക്ക്. നമുക്ക് എല്ലാതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്യുക നിങ്ങൾ, കാരണം ചെറുതായി ഇപ്പോൾ വേസ്റ്റ് ആവരുത് വെറുതെ. അപ്പോൾ നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അതേമാതിരി എല്ലാതും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എല്ലാതും നല്ല നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഓൾമോസ്റ്റ് എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ഗം വെച്ച് ഒട്ടിക്കണം. ഗം വെച്ച് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഈ പീസൊക്കെ ഒന്ന് കറക്റ്റ് മാറ്റി വെക്കുക. പക്ഷേ അളവ് മാറരുത്, അതായത് ഓർഡർ മാറരുത്. ഓർഡർ മാറി നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം ഗ്ലൂ ഗണ് എടുത്ത് നമുക്ക് ഗ്ലൂ ഗണ്ണ് നിങ്ങൾക്ക് ഏത് ഗമ്മുള്ളെടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാക്കുക. നമ്മൾ ഈ വിരലിൻ്റെ ഏത് ഭാഗത്ത് വിരലിനാണ് അത് വരുന്നത്, നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത്, അത് ഇവിടെ നിന്ന് ഗമ്മിടുക. നിങ്ങൾ ഗ്ലൂ ഏതല്ല വെച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഇത് ഗ്ലൂ ഗണ്ണനെ വേണമെന്നൊന്നുമില്ല ഒട്ടിക്കാൻ പറ്റിയ ഏതായാലും. പിന്നെ ഈ സ്ക്രബിൻ്റെ ബാക്കിൽ ലേശം തേച്ച് കൊടുക്കുക. എന്നു വെച്ചാൽ നമ്മളത് വെള്ളത്തിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമുണ്ടല്ല. വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോൾ പൊളിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗണ് കുറച്ച് അധികം തേച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തേച്ച് ഒട്ടിക്കാം. ഞങ്ങളെ പശ കുറച്ചും കൂടി വേറെ ഏതെങ്കിലും പശയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇതായതുകൊണ്ട് നമ്മൾ കുറച്ച് തോന്നിത്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗം ആണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ഗം വേറെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് തേച്ചാൽ മതിയാവും ചിലപ്പോൾ. നിങ്ങളത് നിങ്ങളൊക്കെ ഒരു എന്താ പറയുക, കയ്യിലുള്ള അനുസരിച്ച് ചെയ്യാം. ഇതേപോലെ നമുക്ക് അടുത്തല്ലത് നമ്മൾ തേച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത നമ്മൾ നല്ലോണം തേക്കണം. കുറച്ച് അധികം തേച്ചുള്ളൂ, എന്നാൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അധികമായി കല്ലും കുഴപ്പമൊന്നുമില്ല. ഒരുപാടാവണ്ട, ഒരു മീഡിയം എല്ലാതും തേക്കാം. നമ്മൾ എല്ലാതും ഒട്ടിച്ചിട്ടുണ്ട്, എല്ലാതും കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാതും. പിന്നെ നമുക്ക് ഈ നടുവിൽ, കൈ നടുവിൽ വേണം ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് പീസ് ബാക്കി ബാലൻസ് വരുന്ന പീസുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് കട്ട് ചെയ്തെടുക്കുക, കാരണം കട്ട് ചെയ്യുന്നത് നല്ലത്. നീളത്തിൽ ഒട്ടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ശേഷം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം നമുക്കിവിടെ, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാതും ഏകദേശം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പീസും കൂടെ അവിടെ ആവശ്യമുണ്ട്, അത് നമുക്ക് ഒട്ടിക്കാം. കറക്റ്റ് ഗമ്മൊക്കെ ഇട്ട് നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് ഒട്ടിച്ചു. ഒന്ന് ഒട്ടണം. നമുക്ക് എന്നിട്ട് ആ ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കാം. നമ്മൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ കുറച്ച് അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ സെറ്റ് ആവുണ്ടോ. ഇതിന് ഗമ്മ അടിച്ച പാടി നിങ്ങൾ ഈ വെള്ളത്തിൽ യൂസ് ചെയ്തൊന്ന് ഒട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കണം. ഗമ്മൊന്ന് ഉണങ്ങുന്ന വരെ നമ്മൾ കാത്തുക്കണം. ഗമ്മ ഉണങ്ങിയതാണത്. നമുക്കൊന്ന് കയ്യിൽ ട്രൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പുതിയ ഗ്ലൗസ് ആയതുകൊണ്ടാണത് കുറച്ച് ടൈറ്റ് കാണിക്കുന്നത്. ടൈറ്റ് ഉണ്ടാവും എല്ലാവർക്കും, ചിലവർക്ക് നമുക്ക് കൈക്ക് സൈസ് അല്ലാതെ വലിയ റബ്ബർ ആയതുകൊണ്ട് വലിഞ്ഞോളും. ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ടൈറ്റ് ഉണ്ടാവും, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ ഒട്ടിച്ച് നോക്കാം നമുക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കറക്റ്റ് ഫിറ്റാണ്, കൈയൊക്കെ മടങ്ങുന്നുണ്ട്, എല്ലാതും കറക്റ്റാണ്. നമുക്കിനി ഇതൊന്ന് കറക്റ്റ് കയറ്റി കൊടുക്കണം അല്ലേ. കറക്റ്റാണ് സാധനം, എല്ലാതും കറക്റ്റാണ്. നമുക്കിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണത് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഒന്ന് പാത്രം വാഷ് ചെയ്ത് നോക്കുക. ഒരു പ്ലേറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ അതൊന്ന് നനയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സോപ്പ് ലേശം തേച്ചു. നമുക്കൊന്ന് തേച്ച് നോക്കാം എന്താണ് നമുക്കുള്ള ഔട്ട്പുട്ട് വരുന്നതെന്ന കാര്യങ്ങളൊക്കെ. തേച്ച് ചെയ്തുണ്ടല്ലേ, കറക്റ്റായിട്ട് ആവുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ആണല്ലോ, കയ്യൊന്നും നനയാതെ തന്നെ, നമ്മളെ കൈയൊന്നും നനയുന്നില്ല, നനയാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കയ്യൊന്നൊരു തുള്ളി വെള്ളം പോലും നമുക്ക് ആവുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ സൈഡൊക്കെ നമുക്ക് കഴുകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനോട് ഇന്ന് എനേബിൾ ചെയ്യാൻ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.